ലെസ് കൾട്ടിവേഷൻ അഥവാ മണ്ണില്ല കൃഷി. സാധാരണ രീതിയിലുള്ള കൃഷിക്ക് കൂടുതൽ സ്ഥലവും ജോലിഭാരവും ജലലഭ്യതയും ആവശ്യമാണ്. പട്ടണ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാനുള്ള മണ്ണ് പോലും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണെന്ന്. മാത്രമല്ല സ്ഥിരമായി കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിൻ്റെ ഫലപുഷ്ടി കുറയുന്നു, തന്മൂലം വിളവും ഗുണമേന്മയും കുറയുന്നു. ഈ സാഹചര്യത്തിൽ മണ്ണില്ലാ കൃഷി രീതിയുടെ പ്രാധാന്യം ഏറുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗമാണ് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ് എന്നീ മണ്ണില്ലാ കൃഷി രീതികൾ. ഹൈഡ്രോപോണിക്സ് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിൽ ചെടികളെ വളർത്തുന്ന രീതിയാണിത്. ഹൈഡ്രോപോണിക്സ് എന്ന വാക്കിനർത്ഥം വർക്കിംഗ് വാട്ടർ എന്നാണ്. ഇത് ലാറ്റിൻ വാക്കായ വെള്ളം എന്നർത്ഥമുള്ള ഹൈഡ്രോയിൽ നിന്നും ജോലി എന്നർത്ഥമുള്ള പോണോസിൽ നിന്നും എടുത്തിരിക്കുന്നു. ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഒരു ഇനേർട്ട് മീഡിയം അഥവാ മാധ്യമത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ ചെടികൾ വളർത്താം. ഇവ ചെടികൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന ഇനേർട്ട് മീഡിയമാണ് ഗ്രാവൽ, വെർമിക്യുലൈറ്റ്, റോക്ക് വൂൾ, പീറ്റ് മോസ്, സോഡസ്റ്റ്, കോയർ ഡസ്റ്റ്, കോക്കനട്ട് ഫൈബർ എന്നിവ. സാധാരണയായി 6 ഹൈഡ്രോപോണിക് സിസ്റ്റമാണ് ഉള്ളത്. ഇവ വിക് സിസ്റ്റം, വാട്ടർ കൾച്ചർ, എബ് ആൻഡ് ഫ്ലോ സിസ്റ്റം, ഡ്രിപ്പ് സിസ്റ്റം, ന്യൂട്രിയൻ ഫിലിം ടെക്നിക്, എയറോപോണിക് സിസ്റ്റം എന്നിവയാണ്. രണ്ട് സിസ്റ്റത്തെ പറ്റി മാത്രം നമുക്ക് പഠിക്കാം, വിക് സിസ്റ്റവും വാട്ടർ കൾച്ചർ സിസ്റ്റവും. വിക് സിസ്റ്റം ഏറ്റവും സിമ്പിളായ പാസീവ് ഹൈഡ്രോപോണിക് സിസ്റ്റം ആണിത്. ന്യൂട്രിയൻ സൊല്യൂഷൻ അടങ്ങിയ റിസർവോയറിൽ നിന്ന് ഒരു വിക്ക് അഥവാ തിരി ഉപയോഗിച്ച് വളരുന്ന മീഡിയത്തിലേക്ക് ന്യൂട്രിയൻ സൊല്യൂഷൻ എത്തുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന മാധ്യമം പെർലൈറ്റ്, വെർമിക്യുലൈറ്റ്, കോക്കനട്ട് ഫൈബർ എന്നിവയാണ്. ഇതിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് വലിയ വിളകൾ ഈ സിസ്റ്റം വഴി വളർത്താൻ സാധിക്കില്ല. കാരണം കൂടുതൽ ന്യൂട്രിയൻസ് തിരി വഴി വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത് വാട്ടർ കൾച്ചർ സിസ്റ്റം. ഏറ്റവും സിമ്പിളായ ആക്റ്റീവ് ഹൈഡ്രോപോണിക് സിസ്റ്റം ആണിത്. ചെടിയെ പിടിച്ചു നിർത്തുന്ന പ്ലാറ്റ്ഫോം സ്റ്റൈറോഫോം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഒഴുകി നടക്കുന്നു. ഒരു എയർ പമ്പ് ഉപയോഗിച്ച് ന്യൂട്രിയൻ സൊല്യൂഷനിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. വാട്ടർ ലവിംഗ് പ്ലാന്റ്സ് അഥവാ വെള്ളത്തിൽ വളരുന്ന ലെറ്റ്യൂസ് പോലുള്ള ചെടികൾ ഈ സിസ്റ്റത്തിൽ വളർത്താം. അടുത്തതായി ഹൈഡ്രോപോണിക്സിന്റെ അഡ്വാൻറ്റേജസ്. കൂടുതൽ സ്ഥലം ആവശ്യമില്ല. ടെറസിലും തുറസായ സ്ഥലത്തും പോളി ഹൗസുകളിലും ഇവ നടാം. 2, മണ്ണുമായി നേരിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതിനാൽ പരിസരം വൃത്തിയായിരിക്കും. 3, സാധാരണ കൃഷിയിലെ ആയാസകരമായ ജോലികൾ അതായത് നടാനായി ബെഡ് ഉണ്ടാക്കുക, കള പറിക്കുക, നനയ്ക്കുക എന്നിവ ഇവിടെ ചെയ്യേണ്ടി വരുന്നില്ല. 4, സ്ഥിരമായി കൃഷി ചെയ്യാൻ സാധിക്കുന്നു. 5, മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങൾ, നിമാവിരകൾ മൂലമുള്ള രോഗങ്ങൾ എന്നിവ ഉണ്ടാകുന്നില്ല. 6, സീസൺ അല്ലാത്ത സമയത്തും കൃഷി ചെയ്യാം. 7, മിക്ക വിളകളും നേരത്തെ വിളവ് തരുന്നതായി കാണുന്നു. 8, ജലനഷ്ടം കുറയ്ക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഹൈഡ്രോപോണിക്സ്: ഹയർ ഇനിഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, തുടക്കത്തിലുള്ള മുതൽ മുടക്ക് കൂടുതലാണ്. ഹൈ ഡിഗ്രി ഓഫ് മാനേജ്മെന്റ് സ്കിൽസ് നീഡഡ്, ഇതിലെ പല ജോലികൾക്കും സ്കില്ല് ആവശ്യമാണ്. ഉദാഹരണം pH മെയിൻറ്റെയിൻ ചെയ്യുക, ന്യൂട്രിയൻ സൊല്യൂഷൻ തയ്യാറാക്കുക, വിളകളിലെ പോഷകക്കുറവ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക എന്നിവ. ലിമിറ്റഡ് ടു ഹൈ വാല്യൂ ക്രോപ്സ്, മുതൽ മുടക്ക് കൂടുതലായതിനാൽ കൂടുതൽ വില ലഭിക്കുന്ന വിളകൾ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കൂ. ഇൻസ്ട്രുമെന്റ്സ് നീഡഡ്, പല ഉപകരണങ്ങളും ഇതിനാവശ്യമാണ്. ഉദാഹരണം pH അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ടെമ്പറേച്ചർ റെഗുലേഷൻ നീഡഡ്, ചൂടുള്ള കാലാവസ്ഥയിൽ വിളവ് കുറവായി കാണുന്നതിനാൽ ടെമ്പറേച്ചർ കുറച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് വാട്ടർ നീഡഡ്, സ്ഥിരമായി ജലലഭ്യത ആവശ്യമാണ്. ജനറൽ റിക്വയർമെന്റ്സ് ഫോർ ബേസിക് ഹൈഡ്രോപോണിക് സിസ്റ്റം. ഒരു ബേസിക് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന്റെ
അടിസ്ഥാന ആവശ്യകതകൾ. പ്രോപ്പർ ഗ്രോയിങ് കണ്ടീഷൻസ് നീഡഡ്. ചൂട് കൂടുതലുള്ളതും സൂര്യപ്രകാശം കുറഞ്ഞതുമായ സാഹചര്യങ്ങൾ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന് നല്ലതല്ല. ചെടികൾക്ക് 12 മുതൽ 18 മണിക്കൂർ ലൈറ്റ് ഒരു ദിവസം ആവശ്യമാണ്. ഔട്ട്ഡോർ സിസ്റ്റംസ് നീഡ് ഇനഫ് സൺലൈറ്റ്. ഔട്ട്ഡോർ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിന് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ഇൻഡോർ സിസ്റ്റം നീഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഇൻഡോർ സിസ്റ്റത്തിന് ആർട്ടിഫിഷ്യൽ ലൈറ്റ് നൽകേണ്ടതാണ്. ആഡിക്വേറ്റ് സ്പേസിംഗ് ബിറ്റ്വീൻ പ്ലാന്റ്സ് നീഡഡ്. ചെടികൾ തമ്മിൽ ആവശ്യത്തിന് അകലമുണ്ടായിരിക്കണം. സപ്ലൈ ഓഫ് ഓക്സിജൻ നീഡഡ്. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷനിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യണം. നോളജ് ഓഫ് പ്ലാന്റ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് എസൻഷ്യൽ. കൃഷി ചെയ്യുന്നയാൾക്ക് പ്ലാന്റ് ന്യൂട്രിയൻസിനെ പറ്റി നല്ല അറിവുണ്ടായിരിക്കണം. അക്വാപോണിക്സ്. കരയിലും വെള്ളത്തിലും നടത്തുന്ന രണ്ട് കൃഷിരീതികളെ, അതായത് അക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും, സംയോജിപ്പിച്ച് രണ്ടിനും ഗുണകരമാകുന്ന രീതിയിൽ നടത്തുന്ന ഒരു സംയോജിത കൃഷിരീതിയാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സിൽ മീനിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ചെടികൾക്ക് പോഷണങ്ങൾ ലഭിക്കുന്നു. ചെടികൾ വെള്ളം അരിച്ച് മീനിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാക്കുന്നു. മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബ്സ് മീൻ വേസ്റ്റിലെ അമോണിയയെ നൈട്രേറ്റാക്കി മാറ്റുന്നു. നൈട്രേറ്റ് ചെടികൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു. അക്വാപോണിക്സിൽ സാധാരണയായി കൃഷി ചെയ്യുന്ന വിളകൾ ലെറ്റ്യൂസ്, ബ്രൊക്കോളി, സ്പിനാഷ്, മിൻറ്റ്, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചോൾ. അക്വാപോണിക്സിന് യോജിച്ച മീൻ ഇനങ്ങൾ തിലാപ്പിയ, കാർപ്പ്, പ്രോൺ, കാറ്റ്ഫിഷ്, ഫ്രഷ് വാട്ടർ മസൽസ്. എയ്റോപോണിക്സ്. മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിയാണ് എയ്റോപോണിക്സ്. ഹൈഡ്രോപോണിക് കൃഷിയുടെ ഒരു ഹൈടെക് രീതിയാണിത്. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകളിലേക്ക് ന്യൂട്രിയൻ സൊല്യൂഷൻ ഉപയോഗിച്ച് മിസ്റ്റ് ചെയ്യുന്നു. എല്ലാ മിനിറ്റിലും മിസ്റ്റ് ചെയ്യുവാനായി ടൈമർ ഉപയോഗിക്കുന്നു.